മോഡേൺ രീതിയിലുള്ളൊരു കാർ പോർച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഹൈടെക് രീതിയിലുള്ളൊരു കാർ പോർച്ച് ചെയ്യണം. വി ബോർഡൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു കാർ പോർച്ചാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്വയർ ട്യൂബ് ഒരു 4x4 ഒരു സ്ക്വയർ ട്യൂബാണ്. നമ്മൾ പോസ്റ്റിനാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം 3x1 പിന്നെ ഫർലൈനായിട്ട് കൊടുക്കുന്നത് 1x1. അപ്പോൾ ഇത്രയും സ്ക്വയർ ട്യൂബ് വെച്ച് നമ്മളൊരു അടിപൊളി ഒരു കാർ പോർച്ച് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സെറ്റ് ചെയ്യണം അക്കോടെ സ്ക്വയർ പാത്തി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വീട് ടച്ച് ചെയ്യരുത്, ടച്ച് ചെയ്യാതെ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. 4 പോസ്റ്റ് ഇട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു കാർ പോർച്ച് വീടിയാണ്. ഇപ്പോൾ 4 പോസ്റ്റും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നല്ല ബലപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രസ്സും ബീമും എല്ലാം കയറ്റി ഇത് മട്ടൺ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. വാരിത്തള്ള് കുറവാണ്, കാര്യം ഇതിനകത്ത് വി ബോർഡ് കൊടുക്കണം, അതുകൊണ്ടാണ് നമ്മൾ വാരിത്തള്ളിടാത്തത്. ഒരു ബോക്സ് രീതിയിൽ ഈ ഒരു കാർ പോർച്ച് ചെയ്തെടുക്കാൻ പറ്റും, ഈ ഒരു വീടിന് മാച്ചാവുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ ടോപ്പിലെല്ലാം കണ്ട ഇതുപോലെ ട്യൂബെല്ലാം ഓടിച്ച് കറക്റ്റ് വെട്ടിയിറക്കിയുള്ള പണിയാണ്. ഇപ്പോൾ വി ബോർഡ് പിടിപ്പിക്കാൻ വേണ്ടി 1x1 സ്ക്വയർ ടോപ്പിലൊരു ഫ്രെയിം അടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഷീറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാം മേഞ്ഞിട്ടുണ്ട്. ഷീറ്റ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ വി ബോർഡ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വി ബോർഡിൻ്റെ കനം എന്ന് പറഞ്ഞാൽ 8mm തിക്നെസ്സാണ്. ഇത് കട്ട് ചെയ്ത് ഒരു 9 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ വി ബോർഡ് ഫ്രെയിം കൊടുക്കുന്നത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വി ബോർഡ് കട്ട് ചെയ്തെടുക്കണം. അതൊരു കറക്റ്റ് മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കണം. കാര്യം ഇത് രണ്ട് സൈഡിലും നമ്മൾ ക്ലാമ്പിട്ട് സ്ക്വയർ ട്യൂബ് വെച്ച് ലെവൽ ചെയ്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്ക്വയർ ട്യൂബിനകത്ത് ചേർത്ത് നമ്മൾ കട്ടിംഗ് ബ്ലേഡ് ചേർത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറുമ്പം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നമ്മൾ ലൈൻ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബ്ലേഡ് ഓട്ടിക്കുമ്പം കൈയൊക്കെ ഒന്ന് പൊളഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വി ബോർഡ് മൊത്തം കുളവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കെയില് വെച്ചിട്ട് അതിൽ ടച്ച് ചെയ്ത് പോകുന്നത്. ഒരു കമ്പനി കട്ടിങ് പോലെ നമുക്കിത് കിട്ടും. പിന്നെ സിമെൻറ്റ് ഫൈബർ ബോർഡ് ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സേഫ്റ്റിയിലൊക്കെ ചെയ്യണം, കാര്യം മൊത്തം ഒരു പൊടി മയമാണ് അവിടെ. അപ്പോൾ നമ്മളിത് കറക്റ്റ് ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വി ബോർഡെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കാർ പോർച്ച്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, പിന്നെ ജസ്റ്റ് ഒരു ലൈക്ക് കൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഈ കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു ബാൽക്കണി കൂടി കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബ് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള മോഡേൺ കാർ പോർച്ചുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടുക.